പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചതുരത്തി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തത്. ഒരു തക്കാളി, കുറച്ച് മട്ടർ അല്ലെ ഗ്രീൻ പീസിൻ്റെ പച്ച ഗ്രീൻ പീസ്, പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് നെറുകയറുള്ളത്. പിന്നെ ബീൻസ് ഒരു 5-8 ബീൻസ് എടുത്തിട്ട്, മല്ലിയില, പിന്നെ നമുക്ക് ജീരകവും നെയ്യും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയാണ് ആവശ്യമുള്ളത്. ഇനി പച്ചക്കറി ഇത്ര ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല, ഇത് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, അരിഞ്ഞു പോകാത്ത ഇടുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ മത്തങ്ങയും എന്തൊക്കെ കയ്യിലുണ്ടോ, ഇപ്പം മുരിങ്ങയ്ക്കോ പിള്ളേർ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ എല്ലാം ഞാൻ ഇടാറുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ച് ചെയ്യാം. പരിപ്പാണെങ്കിലും അതെ, ഇത്ര ഐറ്റം പരിപ്പൊന്നും വേണമെന്നില്ല, 2 ഐറ്റം പരിപ്പുള്ളതിലും നെയ്യൊക്കെ ചേർത്തുണ്ടാക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് പിള്ളേർക്കാണ് മെയിനായിട്ട്, എല്ലാവരും കഴിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണമാണ്, എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേർക്ക് കയ്യിൽ കൂടുതൽ ഇഷ്ടപ്പെടുക. നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാവേ, 2 സ്പൂണോ അതിൽ കൂടുതലിട്ടാലും ഒരു കുഴപ്പമില്ല, നെയ്ക്കതി ഫാറ്റൊന്നും ഇല്ലാത്തതല്ലേ. വല്ലപ്പോഴും ഇച്ചിരി കഴിച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പത്തേന് നമുക്ക് ജീരകം, ജീരകം ഇതിൻ്റെ മെയിൻ സംഭവമാട്ടോ. ഇനി ജീരക ഇഷ്ടയിലേക്ക് അടിയിടാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് ഒരു 1/2 സ്പൂണ് ജീരകം ഇട്ട് കൊടുത്തേ. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, പൊട്ടണ വച്ചിട്ടില്ലേ. പച്ചമുളക്, ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, നമുക്ക് ഒന്ന് ആദ്യം വഴറ്റി കൊടുക്കാവേ. സ്വല്പം ഉപ്പ് പൊടി ഇടാം, ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ആവണ്ട കേട്ടോ, നമ്മൾ കുക്കറിട്ട് വേവിക്കാനുള്ളതാ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും എല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് 1/4 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇതൊന്നും മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ സ്ലോ ചെയ്തിട്ട് കുതിർത്താൻ വെച്ചേക്കണ അരിയില്ലേ, അരിയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശരിയും എല്ലാം കുതിർന്നിരിക്കുന്നുണ്ട്, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി തീ ഫുള്ളാക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒരു 1 ലിറ്റർ വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടാണ്ട് നമുക്ക് 1/2 സ്പൂൺ കൂടി കൊടുക്കാം. ഈ വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പിക്ക് ഉപ്പുണ്ടോ എന്ന് മനസ്സിലാവും. വെള്ളം ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, കുറച്ച് വിസിലടിച്ചാൽ മതി കേട്ടോ. ചിലർ ഇതിനകത്ത് ഗരം മസാലയും ഒക്കെ ഇടും കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. മുളക് പൊടിയൊക്കെ ഇടണമെങ്കിൽ ഇടാം,
We will be able to get a little bit of a dish. We will mix the kitchen ready. This is the first time. I am going to try this. If you like this video, like and share. Subscribe to the channel.